Hello, dear students. Welcome back to Online Jokeboard. In the figure, the diagonals of a quadrilateral split into four triangles. The areas of three of them are shown in the picture. Calculate the area of the all quadrilateral. That's our question. Okay, so this is a quadrilateral. Quadrilateral nu anneyal four sided closed figure aanu quadrilateral ningal padichirundu alle ee quadrilateral inde ee quadrilateral rendu diagonals vechittu four triangles aayittu divide cheyittundu oru triangle rendu moonu naalu triangles cheyittundu namukku compute cheyandavu nornu ee full quadrilateral inde area aanu namukku compute cheyandidu manasilayo ഓക്കെ അപ്പോൾ നമുക്ക് നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഇതിന് സെപ്പറേറ്റ് കളേഴ്സ് ഒക്കെ ഉണ്ട് കളർഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ടീച്ചർ ഇവിടെ ഇപ്പം അതിൻ്റെ ഓരോന്നിൻ്റെ ഏരിയ മാത്രമേ ഇപ്പോൾ ഇവിടെ 60 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ട്രയാംഗിളിൻ്റെ ഏരിയ 60 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏരിയ 40 എന്ന് പറയുന്നത് ഇതിൻ്റെ ഏരിയ നമുക്ക് തന്നിട്ടില്ല അപ്പോൾ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് ഓക്കെ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുൾ ക്വാഡ്രിലാറ്ററിൻ്റെയും കൂടെ ഏരിയ ഫുൾ ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ട്രയാംഗിളിൻ്റെ ഏരിയയും കൂടെ നമുക്ക് കിട്ടണം അല്ലേ അപ്പോൾ നമ്മൾ ലാസ്റ്റ് പഠിച്ച കോൺസെപ്റ്റൊക്കെ വെച്ചിട്ട് നമുക്കിവിടെ ഏരിയയും ഏരിയ തന്നിട്ടുണ്ട് ചിലതിൻ്റെയൊക്കെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പറ്റുമായിരിക്കും അല്ലേ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ അറിയത്തില്ലാത്തതിൻ്റെ എക്സ് എന്ന് എടുക്കാം ഈ ഈ പോർഷൻ്റെ ഏരിയ എക്സ് എന്ന് എടുക്കാം എക്സ് എന്ന് എടുത്തിട്ട് പിന്നെ ടീച്ചർ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ഏരിയ നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ ഇതൊരു ലൈനായിട്ട് എടുത്ത് ഇതൊരു ലൈനാണ് ഈ ലൈനിന് ഇവിടുന്ന് ഈ ട്രയാംഗിളിൻ്റെ ഈ ടോപ്പ് വെർട്ടെക്സിൽ നിന്ന് ഈ ബോട്ടം സൈഡിലേക്ക് ലൈൻ വരച്ചിരിക്കുന്ന ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ ടീച്ചർ പി എന്നും ക്യൂ എന്നും എടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പം എന്താണ് പി ഈസ് ടു ക്യൂ എന്ന സെയിം റേഷ്യോയിൽ തന്നെയാണ് ഏരിയ വരുന്നത് അതായത് ഇതിൻ്റെ ലെങ്തുകൾ തമ്മിലുള്ള റേഷ്യോ തന്നെയായിരിക്കും എന്ത് ഇതിൻ്റെ ലെങ്തുകൾ തമ്മിലുള്ള റേഷ്യോ തന്നെയായിരിക്കും ഏരിയാസ് തമ്മിലുള്ള റേഷ്യോയും അതായത് നമുക്ക് എഴുതാം പി ഈസ് ടു ക്യൂ ഈസ് ഈക്വൽ ടു 60 ഈസ് ടു 30 എന്ന് എഴുതാമല്ലോ അത് മനസ്സിലായല്ലോ നമ്മൾ ട്രയാംഗിൾ ഡിവിഷൻ എന്നുള്ള കോൺസെപ്റ്റ് പഠിച്ചപ്പം അതിനകത്തുണ്ടായിരുന്നു ഒരു ട്രയാംഗിളിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പം അവിടെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ബോട്ടം ലൈനിൽ അല്ലെങ്കിൽ ആ വെർട്ടെക്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ റേഷ്യോയും ഏരിയയുടെ അതിൻ്റെ ആ രണ്ട് ട്രയാംഗിൾസിൻ്റെ ഏരിയയുടെ റേഷ്യോയും സെയിം ആണെന്നറിയാം അപ്പോൾ പി ഈസ് ടു ക്യൂ ഈസ് ഈക്വൽ ടു 60 ഈസ് ടു 30 എന്നുണ്ട് യെസ് അപ്പം അതുപോലെ തന്നെ നമുക്ക് ഈ ട്രയാംഗിളും കൂടി ഒന്ന് നോക്കാം ഏത് ഈ ട്രയാംഗിൾ ഇതിനകത്ത് നമുക്ക് 40 ഇവിടെ ഒരു എക്സും ആണ് നമുക്കുള്ളത് ലെങ്തിന് വ്യത്യാസമൊന്നുമില്ല പി ഈസ് ടു ക്യൂ തന്നെയാണ് അപ്പോൾ ഈ രണ്ടാമത്തെ ഈ താഴത്തെ ട്രയാംഗിളിൽ നിന്ന് നമുക്ക് പി ഈസ് ടു ക്യൂ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും എക്സ് ഈസ് ടു 40 എന്ന് കിട്ടില്ലേ എക്സ് ഈസ് ടു 40 എന്ന് കിട്ടും ഇനി ഈ ലെഫ്റ്റ് സൈഡ് രണ്ടും ഈക്വലാണ് പി ഈസ് ടു ക്യൂവും തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും സെയിം ആണെന്ന് പറയാം എന്ന് വെച്ചാൽ എക്സ് ഈസ് ടു 40 ഈസ് ഈക്വൽ ടു 60 ഈസ് ടു 30 എന്ന് എഴുതാമല്ലോ മനസ്സിലായോ ഇത് രണ്ടും സെയിം ആണ് അല്ലേ പി ഈസ് ടു ക്യൂ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് പി ഈസ് ടു ക്യൂ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് എന്ന് വെച്ചാൽ ഇത് രണ്ടും ഈക്വൽ ആണ് അപ്പോൾ എക്സ് ഈസ് ടു 40 ഈസ് ഈക്വൽ ടു 60 ഈസ് ടു 30 അല്ലെങ്കിൽ 60 ഈസ് ടു 30 ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ടു 40 എന്നുണ്ട് ഇനി റേഷ്യോ എങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് ഡിവിഷൻ ഫോമിൽ എഴുതാമല്ലോ എക്സ് ബൈ 40 ഈസ് ഈക്വൽ ടു 60 ബൈ 30 എന്ന് എഴുതാമല്ലോ യെസ് എഴുതാൻ പറ്റും അല്ലേ ഇനി ടീച്ചർ ഇവിടെ ഈ സീറോയും അങ്ങ് കളയാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ ടീച്ചർ എഴുതി കഴിഞ്ഞാൽ എക്സ് ബൈ 40 ഈസ് ഈക്വൽ ടു 6 ബൈ 3 എന്ന് കിട്ടും ഇനി 6 ബൈ 3 നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം 1 3 സാർ 3 3 2 സാർ 6 അതായത് എക്സ് ബൈ 40 ഈസ് ഈക്വൽ ടു 2 ദെയർ ഫോർ
HCC equal to ഇവിടത്തെ 40 നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുപോകണം അതായത് ഇവിടെ 40 ഡിവൈഡ് ചെയ്തിരിക്കുക അപ്പം റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇതിനെ അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യണം 40 ഡിവൈഡ് ചെയ്തിരിക്കുന്ന റൈറ്റ് സൈഡിൽ പോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം ദാറ്റ് ഈസ് ഈക്വൽ ടു 80 എന്ന് കിട്ടും x എന്താണ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ അല്ലായിരുന്നോ അപ്പോൾ ആ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് 80 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് കിട്ടും മനസ്സിലായോ 80 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് കിട്ടും ഇനി നമുക്ക് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ഏരിയ ഓഫ് All quadrilateral equal to 60 plus 30 plus 40 plus 80 is equal to 60 plus 40 100 100 plus 80 180 plus 30 210 square centimeter ആണ് ഈ ക്വാഡ്രിലാറ്ററലിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ ഓക്കേ ഇപ്പോൾ നമ്മൾ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നോക്കാം ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഏകദേശം അതുപോലെ ഒരു ഫിഗർ ടീച്ചറോട് വരച്ചിട്ടുണ്ട് ഇതിൻ്റെ കളർ യെല്ലോയും ഇതിൻ്റെ കളർ റെഡും ആണ് കേട്ടോ യെസ് ഇൻ ദിസ് പിക്ചർ ദ ഹൊറിസോണ്ടൽ ലൈൻസ് അറ്റ് ദ ടോപ്പ് ആൻഡ് ബോട്ടം ആർ പാരലൽ ഹൊറിസോണ്ടൽ ലൈൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ലൈനും പാരലൽ ലൈൻസ് ആണ് കേട്ടോ ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ് പ്രൂവ് ദാറ്റ് ദ യെല്ലോ ആൻഡ് റെഡ് ട്രയാങ്കിൾസ് ആർ ഓഫ് സെയിം ഏരിയ ഈ യെല്ലോ ട്രയാങ്കിളും ഈ റെഡ് ട്രയാങ്കിളും സെയിം ഏരിയ ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഉണ്ടല്ലേ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ആദ്യ ഭാഗത്ത് നമ്മൾ പഠിച്ച ഏറ്റവും ആദ്യം പഠിച്ചതാണ് പ്രിൻസിപ്പൽ എന്തായിരുന്നു രണ്ട് പാരലൽ ലൈൻസിൽ അല്ലേ ഇത് രണ്ട് പാരലൽ ലൈനാണ് ഈ പാരലൽ ലൈനിൽ നമ്മൾ എവിടെ അല്ലേ മൂന്നാമത്തെ വെർട്ടെക്സ് നമ്മൾ ഇതിനകത്ത് ഈ പാരലൽ ലൈനിൽ എവിടെ കൊണ്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ വരച്ചാലും എല്ലാം എന്തായിരിക്കും ഈ സെയിം ഏരിയയിൽ വരുന്ന ട്രയാങ്കിളാണെന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് എങ്ങനെ ഇതും ഇതും സെയിം ഏരിയ ആണെന്ന് പറയാൻ പറ്റും അതും സിമ്പിളാണ് അല്ലേ കാരണം എന്താ ഈ ട്രയാങ്കിള് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഓക്കെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണുമ്പം രണ്ട് ഡിഫറെൻറ്റ് കളർ ആയതുകൊണ്ട് അത്രയും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയെന്ന് വരത്തില്ല ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടായിരിക്കും അല്ലേ അതായത് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇവിടെ വരെയും വരുന്ന ഒരു ട്രയാങ്കിളും മറ്റേത് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇവിടെ വരെയും വരുന്ന മറ്റൊരു ട്രയാങ്കിളും ഈ രണ്ട് ട്രയാങ്കിളിനും കോമൺ ആയിട്ട് വരുന്ന സൈഡാണ് കോമൺ ആയിട്ട് വരുന്ന ഒരു പാർട്ടാണ് ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് പാരലൽ ലൈൻസ് അല്ലേ രണ്ട് ബേസിന് പാരലായിട്ട് ഒരു ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ ആ പാരലൽ ലൈനിൽ നമ്മൾ എവിടെ പോയിൻ്റ് എവിടെയൊരു വെർട്ടെക്സ് എടുത്താലും അങ്ങോട്ട് അവിടെ നിന്ന് നമ്മൾ ആ ബേസിലേക്ക് വരയ്ക്കുന്ന ട്രയാങ്കിൾസ് എല്ലാം ഈക്വൽ ഏരിയ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും അതായത് ഇവിടുന്ന് ഫുൾ എടുത്താലും ഇവിടുന്ന് ഫുൾ എടുത്താലും അതിൻ്റെ ഏരിയ സെയിം ആണ് അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിനും കോമൺ ആയിട്ട് വരുന്ന ഒരു പാർട്ടാണ് ഇത്രയും മനസ്സിലായോ അപ്പോൾ ഇതിൻ്റെ ഏരിയ കളഞ്ഞ് ഇത് ഇതിൻ്റെ ഈ പാർട്ട് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഏരിയയും അപ്പോൾ എന്തായിരിക്കും സെയിം ആയിരിക്കും അല്ലേ അതായത് രണ്ടെണ്ണത്തിൻ്റെ ഏരിയ ഉറപ്പായിട്ട് സെയിം ആണ് കാരണം അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ട്രയാങ്കിളിൻ്റെ ബേസിന് പാരലലായിട്ട് നമ്മളൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ടുണ്ടാവുന്ന ഏത് ട്രയാങ്കിളും സെയിം ഏരിയയാണ് അപ്പോൾ അതിന് ഇപ്പോൾ ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ട് ഈ രണ്ട് ഫിഗേഴ്സ് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിൾസിനും കോമൺ ആയിട്ട് വരുന്നതാണ് അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത്രയും റിമൂവ് ചെയ്താലും ബാക്കിയുള്ള ഭാഗത്തിൻ്റെ ഏരിയ എന്തായിരിക്കും സെയിം ആയിരിക്കും അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് എഴുതാം ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം സിൻസ് ദ ട്രയാങ്കിൾസ് ഗോട്ട് ബൈ ജോയിനിങ് ട്രയാങ്കിൾ ബിറ്റ്വീൻ ദ യെല്ലോ ട്രയാങ്കിൾ ആൻഡ് റെഡ് ട്രയാങ്കിൾ ഹൗ ദ സെയിം ബേസ് ആൻഡ് ദ തേർഡ് വെർട്ടെക്സ് ഓൺ ലൈൻ പാരലൽ ടു ദ ബേസ് ഹാവ് സെയിം ഏരിയ ഓക്കെ സോ ദ ട്രയാങ്കിൾസ് ഗോട്ട് ബൈ റിമൂവിങ് ദ മിഡിൽ ട്രയാങ്കിൾ ഫ്രം ഈച്ച് ഓഫ് ദീസ് ട്രയാങ്കിൾസ് ഹൗ ദ സെയിം ഏരിയ എന്ന് ഒക്കെ പറയാൻ പറ്റും ഓക്കെ അപ്പം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അല്ലേ ഇനി ഇതിൽ നിന്ന് ഇത് വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും ജോയിനിങ് ദ ട്രയാങ്കിൾ ബിറ്റ്വീൻ ദ യെല്ലോ ട്രയാങ്കിൾ ആൻഡ് റെഡ് ട്രയാങ്കിൾ ഹൗ സെയിം ബേസ് ആൻഡ് തേർഡ് വെർട്ടെക്സ് ഓൺ ലൈൻ പാരലൽ ടു ദ ബേസ് ഹൗ സെയിം ഏരിയ നമ്മൾ പഠിച്ച കാര്യം തന്നെ സോ ദ ട്രയാങ്കിൾസ് ഗോട്ട് ബൈ റിമൂവിങ് ദ മിഡിൽ ഇത്രയും ഭാഗം ഇത്രയും റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ മിഡിൽ ട്രയാങ്കിൾ ഫ്രം ഈ ഓഫ് ദീസ് ട്രയാങ്കിൾസ് ഹാവ് സെയിം ഏരിയ അല്ലേ ഇത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ബാക്കി രണ്ടെണ്ണത്തിനും എന്ത് തന്നെയായിരിക്കും സെയിം ഏരിയ തന്നെയായിരിക്കും അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആറാമത്തെ ഏഴാമത്തെ ക്വസ്റ്റ്യൻസ് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ഉള്ളൂ അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ചോക്ക് ബോർഡ് ഗുഡ് ബൈ